ും ഇല്ലയോ ലോ
ഒന്നും കൂടാതെ പോ
എല്ലാവരുടെയും മനസ്സിൽ നല്ല ഓർമ്മകൾ മാത്രം അവതരിപ്പിക്കുന്ന നല്ല പെരുമാറ്റ രീതിയുള്ള ഒരു മാതൃക വനിതയായിരുന്നു നമ്മുടെ കാലത്ത് പോയിരിക്കുന്ന ലീലാമ്മ ചെറിയ എന്ന് പറയുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. കുടുംബയോഗത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് അതിൻ്റെ മാതൃജ്യോതിസിൽ സജീവമായി പ്രവർത്തിക്കുകയും അതിലെ എല്ലാ അംഗങ്ങളുമായി നല്ല രീതിയിൽ ഇടപെടുകയും ചെയ്ത ഒരു നല്ല സഹോദരിയാണ്. നല്ലൊരു മാതാവായി, നല്ലൊരു ഭാര്യയായി, നല്ലൊരു സഹോദരിയായി, നല്ലൊരു മാതാവായി, നല്ലൊരു കുടുംബിനിയായി ഒരു കുടുംബത്തെ നന്നായി നയിച്ച ആ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഉന്നതി ഉണ്ടായി. അത് കണ്ട് സന്തോഷത്തോടെ നമ്മളിൽ നിന്ന് വേർതിരിയാനുള്ള ഒരവസരം ദൈവം ഉണ്ടാക്കി. എങ്കിലും 57 വയസ്സ് എന്നുള്ള ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചെറുപ്പമാണ് എന്ന യാഥാർത്ഥ്യം കുടുംബത്തിൽ ഭർത്താവിനും കുട്ടികൾക്കും ഉണ്ടായിട്ടുള്ള ദുഃഖം, അതോടൊപ്പം തന്നെ അവരുടെ സ്വന്തം ഉണ്ടായിട്ടുള്ള ദുഃഖത്തിലെ അഭിനയിക്കുകയും കുടുംബലോകത്തിൻ്റെ അനുശോചനങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നുള്ള വാക്കുകളാണ്. Yeah.
ദൈവമക്കൾ
மண்மயமாம் உலகில் காண்மது மாய வன்மகிமா கனம் சுகங்கள் சகலவும் மாய Thank you.
കാരുണ്യ വാരാന്നിധി കന്മഷം കഴുകുകേ നിത്യജീവ വെള്ളമെൻ ചിത്തം ശുദ്ധമാക്കട്ടെ ജീവൻ നൂറവാം നാഥ ഞാനേറെ കുടിക്കട്ടെ എന്നുള്ളിൽ ഉയരുക നിത്യകാലമോക്കവേ യേശു എൻ ആത്മസഖേ നിൻ മാർവിൽ േരട്ടെ കപ്പലിലോടിയിട്ട് നിത്യ വീടൊന്നുണ്ട് വീടേ എത്തി കർത്തനോടുകൂടെ വിശ്രമിക്കും യാത്ര ചെയ്യും അന്ത്യശ്വാസം വരെ ശ്വാസം വരെയും
കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ദൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ വെച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെ. കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടവരെ,
ولكننا نحن نتحدث عن
നമുക്ക് ബോധ്യമായ ഒരു വലിയ അനുഭവമുണ്ട്. ആ രോഗത്തിന്റെ മാരകമായ അനുഭവങ്ങളെയും പരാജയപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ ദൈവസ്നേഹത്തിന്റെ ദൈവ കരുതലിന്റെ നല്ല ഭാവം മരണനിമിഷം വരെയും നമുക്ക് ഈ ദാസ്യം പകർന്നു തന്നു. ഇപ്പോൾ നമ്മൾ അടുക്കൽ വരുമ്പോഴും പറയുന്നത് ഒത്തിരി ആശ്വാസമുണ്ട്, ലോകത്തിലെ പ്രയാസങ്ങൾക്ക് ഒത്തിരി വിടുതലുണ്ട്, ഇനിയും പെട്ടെന്ന് ആരോഗ്യത്തിലേക്ക് മടങ്ങി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് എന്ന് പറയും. ലോകത്തിന്റെ ഓരോ വേദനയുടെ അനുഭവത്തിലും സൗഖ്യത്തിന്റെ ഒരു ശബ്ദമാണ് നമ്മോട് പകർന്നു തന്നത്. പലപ്പോഴും ജീവിതത്തിൽ സന്തോഷങ്ങൾ മാത്രം നാം സ്വീകരിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് നന്ദി പറയും. അല്പം പ്രയാസങ്ങളും വേദനകളും രോഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കുമ്പോൾ ദൈവം തരുന്ന അനുഭവങ്ങളോട് നമ്മുടെ പ്രതികരണം പലപ്പോഴും ദൈവത്തിന്റെ പ്രതീക്ഷയ്ക്ക് വിപരീതമായിരിക്കും. എന്നാൽ നല്ലൊരു സാക്ഷ്യം ഈ ദാസിയെ കുറിച്ച് നമുക്ക് നന്ദിയോടെ ദൈവസന്നിധി സമർപ്പിക്കുവാനുള്ളത്, രോഗത്തിന്റെ ഒരു സമ്മാനം ദൈവം കൊടുത്തു. പ്രവാചകൻ തന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, വെള്ളി ഊതി കഴിക്കുന്നത് പോലെയല്ല, കഷ്ടതയിലൂടെ ഞാൻ നിന്നെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്. എന്തിനു വേണ്ടി എന്ന് അടുത്ത വാക്യത്തിൽ പ്രവാചകൻ പറയുന്നു, എനിക്കു വേണ്ടി മാത്രം ഞാൻ നിന്നെ ഈ കഷ്ടതയിലൂടെ ഒന്ന് ശുദ്ധീകരിക്കുകയാണ്. തീർച്ചയായും പ്രിയപ്പെട്ട ആന്റിയുടെ ജീവിതം രോഗത്തിന്റെ കഷ്ടതയുടെ ഒരു ചൂളയിലൂടെ പൂർത്തീകരിച്ചുവെങ്കിൽ അത് ഒരു ശുദ്ധീകരണത്തിന്റെ ദൈവാനുഭവത്തിന്റെ പരിസ്കരണത്തിന്റെ ഒരു അനുഭവമായി നാം തിരിച്ചറിയുന്നു. അതുകൊണ്ടാണ് വേദനയുടെ പ്രയാസങ്ങളുടെ നടുവിലും പുരിഞ്ചിരിയോടുകൂടി ആ പ്രയാസങ്ങളെ ഉൾക്കൊള്ളുവാൻ സാധിച്ചത്. കഴിഞ്ഞ ഒരാഴ്ച മുൻപ് ആശുപത്രിയിൽ നിന്ന് ഭവനത്തിൽ വന്ന സമയത്ത് ആരോഗ്യം അപ്പോൾ നല്ലതുപോലെയുണ്ട്. വന്ന ഉടനെ ആദ്യം പറഞ്ഞത് വിശുദ്ധ കുർബാന അനുഭവിക്കണമെന്നാണ്. അന്ന് സംസാരിക്കുമായിരുന്നു, ആ വെള്ളവും ഭക്ഷണവും ഒക്കെ അല്പമായി കഴിഞ്ഞ കഴിക്കുന്നതിന് കൃത്യം ഒരാഴ്ച മുമ്പ് ശനിയാഴ്ച അന്ന് ഇവിടെ വന്ന് വിശുദ്ധ കുർബാന നൽകുമ്പോൾ തൈലാഭിഷേക പ്രാർത്ഥന സ്വീകരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ പ്രാർത്ഥനയോടുകൂടി അതിലൊക്കെയും പൂർണ്ണമായി പങ്കുചേർന്നു. അത് കഴിഞ്ഞ് ഒരു ഗ്ലാസ് കാപ്പി കുടിച്ചു. ഇത് ഒത്തിരി വിടുതലായി, ആശ്വാസമായി എന്ന് നന്ദിയോടെ പറയുകയുണ്ടായി. ഞാൻ പറഞ്ഞത് വലിയൊരു വിശ്വാസമായിരുന്നു, എന്റെ കർത്താവ് എനിക്ക് ശക്തി തരുമെന്ന, ഈ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും ഉൾക്കൊള്ളുവാനും അതിജീവിക്കുവാനുമുള്ള കൃപ എന്റെ ദൈവം എനിക്ക് തരുമെന്ന് വലിയ ഒരു ബോധ്യമുണ്ടായിരുന്നു. മരണത്തിന്റെ ആ ദിവസങ്ങളിലും ചെല്ലുന്നവരോടൊക്കെയും പറയുന്നത് നിരാശയുടെ ഒരു വാക്കായിരുന്നില്ല, പറഞ്ഞു പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. മരണ നിമിഷം ആ നിമിഷം വരെയും അങ്ങനെ ഒരു പ്രത്യാശയുടെ വാക്ക് പറഞ്ഞാണ് ഈ അമ്മ നമ്മോട് ഇവിടെ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മരണം നമുക്ക് ദുഃഖം സമ്മാനിക്കുന്നുവെങ്കിലും സാധാരണ മരണങ്ങളെക്കാൾ വ്യത്യസ്തമായി ഒത്തിരി വേദനയും പ്രയാസങ്ങളും ദുരിതത്തിന്റെ ഒരു യാത്ര നയിച്ചുവെങ്കിലും ഒരു വലിയ പ്രകാശതീരം സ്വപ്നം കാണുന്നുണ്ടായിരുന്നു. തന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ സ്നേഹത്തെയും കരുതലിനെയും കുറിച്ച് വലിയൊരു ബോധ്യമുണ്ട്. കയ്യിൽ ഇക്കുരിശ് പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ ആ ഒരു വലിയ പ്രത്യാശയുടെ അനുഭവത്തിലേക്ക് മാറ്റപ്പെടുകയാണ്. ജോയിസൻ എന്നിവിടെ വന്ന ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ സാധിക്കുന്നില്ല എന്ന വലിയ ദുഃഖം നമുക്കെല്ലാം ഉണ്ട്. എങ്കിലും വലിയ ഒരു നന്ദി നമുക്ക് ദൈവസന്നിധിയിൽ അർപ്പിക്കുവാനുള്ളത്, കുടുംബം അധ്വാനത്തിന്റെ ഫലമായി കുഞ്ഞുങ്ങളെയൊക്കെയും നല്ല നിലയിൽ ഉന്നത സാഹചര്യങ്ങളിൽ ദൈവം ഒരുക്കി എന്നത്, എത്ര ദൈവാശ്രയത്തോടെയും ദൈവ സ്നേഹത്തിന്റെയും ഒരു അനുഭവത്തിലുള്ള കുടുംബ ജീവിതത്തിന്റെ വലിയൊരു അനുഗ്രഹമായിരുന്നു. ഈ ലോകത്തിന്റെ പ്രയാസത്തിൽ ഒരു ബുദ്ധിമുട്ടും അനുഭവിക്കുവാൻ ഇടം കൊടുത്തില്ല. ഇന്ന് ഒരുപക്ഷെ ലഭിക്കുന്ന ഏറ്റവും നല്ല ചികിത്സകൾ, കേരളത്തിലെ ഒന്നാം തരം ഏറ്റവും മികച്ച ഡോക്ടർ, മരണത്തിന്റെ ഒരു മണിക്കൂർ മുമ്പും ആ ഡോക്ടർ വന്ന് കണ്ട് ചികിത്സിക്കുന്നത് ഞാൻ നേരിട്ട് കണ്ടതാണ്. ലോകത്തിന്റെ വലിയ പ്രയാസങ്ങളിലും
ഏറ്റവും നല്ല ചികിത്സാ പദ്ധതികൾ ഒരുക്കുവാനും അമ്മയ്ക്ക് യാതൊരു പ്രയാസവും വേദനയും അനുഭവിക്കാതെ രോഗത്തെ വഹിക്കുവാനുള്ള അവിടെ ഒന്ന് വിളിച്ചു പറയുന്നു. ഞാൻ കേട്ടു എത്ര ചിലവേറെ ചികിത്സയാണെങ്കിലും അതെല്ലാം കൊടുക്കുവാൻ ഡോക്ടറോട് പറയുക. എനിക്ക് അവിടെ എത്തുവാനുള്ള വലിയ പ്രതിസന്ധി ഉള്ളത് കൊണ്ട് അതിനുള്ള അവസരം ഒരുക്കണമെന്ന് തീർച്ചയായും നന്ദിയോടെ ദൈവസന്നിധിയിൽ ഓർക്കുവാൻ സാധിക്കും. അവരെ ധ്വാനിച്ചവർക്ക് നല്ല സാഹചര്യങ്ങളൊക്കെ ഒരുക്കിയെങ്കിൽ അവരിലൂടെ രോഗത്തിന്റെ അനുഭവങ്ങളിൽ വലിയ ഒരു കരുതൽ സമർപ്പണം ആ കുഞ്ഞുങ്ങൾക്ക് സമർപ്പിക്കുവാനും സാധിച്ചു എന്നത്. ആകയാൽ നമുക്ക് ഈ മാതാവിനെ പ്രാർത്ഥനാപൂർവ്വ യാത്രയയക്കാം. ദൈവഹിതപ്രകാരം മരണത്തെ തടയുവാൻ നമുക്ക് സാധ്യമല്ല. എന്നാൽ മരണം നമ്മുടെ ജീവിതത്തിന്റെ അവസാനമല്ലല്ലോ, പുതിയ ജീവിതത്തിന്റെ ആരംഭവുമല്ല. പിന്നെ ജീവിതത്തിന്റെ ഒരു തുടർ യാത്രയായിട്ട മരണത്തെ നാം കാണുന്നത്. മരണം എന്ന കവാടത്തിലൂടെ രോഗങ്ങളില്ലാത്ത കഷ്ടതകളില്ലാത്ത ദൈവ അനുഭവത്തിലേക്ക് പ്രവേശിച്ച ഈ ദാസിക്കും ഈ ലോക ജീവിതത്തിൽ വന്നുപോയതായ കുറവുകൾക്കായി ബലഹീനതകൾക്കായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ തീരങ്ങളിൽ ദുർഘടപതിസായിൽ ദാസിക്ക് എല്ലാവിധമായ അനുഗ്രഹങ്ങൾ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ദുഃഖിതനായിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് ആശ്വസിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കും. ഹാലേലൂയ്യ
Oh, dear.
Thank you.
ولكن يجب ان يكون هناك
ഈ അമ്മയ്ക്ക് വേണ്ടി ഇവിടെ കൂടി വന്നിരിക്കുന്നവരും വിശ്വാസ സമൂഹം മുഴുവൻ പ്രാർത്ഥിക്കുന്നതിന്റെയും അടിസ്ഥാനം മരണം മുഖാന്തരം അമ്മ നഷ്ടപ്പെട്ടിട്ടില്ല, മറിച്ച് സഭയുടെ അദൃശ്യ ഗാത്രത്തിൽ യേശു ക്രിസ്തുവിനോടുകൂടെ ആ ദൈവികമായ സാന്നിധ്യം അനുഭവിച്ച് ഈ മാതാവ് ജീവിക്കുന്നു എന്ന ശ്രേഷ്ഠമായ വിശ്വാസം വേദപുസ്തകാടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ടാണ് ഇത്രമാത്രം ആദരപൂർവം ഈ അമ്മയെ യാത്രയക്കുന്നതും അമ്മയെ ഓർക്കുന്നതും അമ്മ നമുക്ക് വേണ്ടിയും നമ്മൾ അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതും. ധന്യനായ യോഹന്നാൻ അപ്പോസ്തോലൻ പറഞ്ഞു, എഴുതുക, ക്രിസ്തുവിൽ മരിച്ച മൃതന്മാർ ഭാഗ്യവാന്മാർ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. യഥാർത്ഥത്തിൽ മരണത്തെ കുറിച്ച് ഇപ്രകാരമുള്ള ഒരു ആശയമാണ് എന്താകുന്നു മരണമെന്ന് ചോദിച്ചാൽ വേദപുസ്തകം നൽകുന്നത്. ഈ ലോക ജീവിതത്തിന്റെ സന്തോഷ സന്താപ സമ്മിശ്രമായ ജീവിതത്തിൽ നിന്ന് പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിച്ച് സർവശക്തന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. വിശുദ്ധ മാമോദീസ സ്വീകരിച്ചപ്പോൾ മുതൽ പിശാചുമായി നടത്തി വന്നിരുന്ന പോരാട്ട ജീവിതത്തിന് അവസാനം സംഭവിച്ച് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നിത്യമായ വിശ്രമത്തിലേക്ക് ഈ അമ്മ നീങ്ങിപ്പോകുന്നു. ആ ഒരു അർത്ഥതലത്തിൽ മാതാവിനെ നമുക്ക് യാത്രയക്കാം, ഈ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ടാമത് ഓർമ്മിപ്പിക്കുവാനുള്ളത് പങ്ങട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയെ സംബന്ധിച്ച് ഈ മാതാവും ഈ ഭവന നിവാസികളും വിശ്വാസ സമൂഹമാകുന്ന ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആത്മാർത്ഥതയോടെ പങ്കെടുക്കുകയും വളരെ മാതൃകാപരമായ ജീവിതം നയിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് വന്നിരായ വൈദികരും ഇടവകയിലെ എല്ലാ ഭവനത്തിൽ നിന്ന ആളുകളും ഈ ശവസംസ്കാര ശുശ്രൂഷയെ സംബന്ധിക്കുന്നത്. രോഗിയായി കിടന്ന അവസരത്തിൽ പല പ്രാവശ്യം ഇടവകാംഗങ്ങളോടുകൂടി ഞാൻ ഈ അമ്മയെ സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ വൈകിട്ട് മുതൽ ആളുകൾ ഇവിടെ ഒരുമിച്ചുകൂടി പ്രാർത്ഥിക്കുകയും ആരാധനാകാലങ്ങളിൽ താല്പര്യത്തോടെ ഇരിക്കുകയും ചെയ്തപ്പോൾ ഈ അമ്മയുടെ ജീവിതത്തിൽ വിശ്വാസ സമൂഹത്തിന് നൽകിയ മാതൃക വലുതായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. യഥാർത്ഥത്തിൽ സഹോദരങ്ങളെ, മരണം അവശേഷിപ്പിക്കുന്നത് മനുഷ്യനാൽ ഈ ചരിത്ര ലോകത്തിൽ നിർവഹിക്കപ്പെട്ട നന്മയുടെ താളുകളാണ്. നമ്മൾ പ്രവർത്തിച്ചിട്ടുള്ള നന്മകൾ നമ്മെ പിന്തുടരുമെന്നത് സത്യമാണ്. യഥാർത്ഥത്തിൽ ഈ മാതാവ് മുഖാന്തരം നിർവഹിക്കപ്പെട്ടിട്ടുള്ള നന്മയുടെ അംശം ശ്രേഷ്ഠമായി അവശേഷിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. മൂന്നാമതൊരു കാര്യം എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ ഭവന നിവാസികൾ ഈ മാതാവിനെ പരിചരിച്ചതിനെ കുറിച്ചാണ്. ഞാന് പല സന്ദർഭത്തിലും ഇവിടെ വരുമ്പോൾ ഈ മാതാവിന്റെ മക്കളും മരുമക്കളും ഒക്കെ, പ്രത്യേകിച്ച് ഇവിടുത്തെ അപ്പച്ചനുമൊക്കെ, അമ്മയുടെ വേദനകൾ അധികം അമ്മയെ അറിയാതെ നല്ലതുപോലെ ശുശ്രൂഷിക്കുന്നു. എന്തിനാണ് ഞാൻ ഇതിവിടെ എടുത്തു പറയുന്നത്? പലപ്പോഴും വാർദ്ധക്യം അവഗണിക്കപ്പെടുന്ന വളരെ ഗതികെട്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നാൽ ഈ ഇടവകയിലുള്ള ആളുകളൊക്കെ ഈ അമ്മയുടെ കഠിനാധ്വാനത്തെ കുറിച്ചും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ചതിനെ കുറിച്ചും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന വളരെ പരിമിതമായ സൗകര്യങ്ങളിലും വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിനെ കുറിച്ചും എന്നോട് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന തരത്തിലെ ഭൗതിക സുഖങ്ങളൊന്നും അധികം ഈ അമ്മയ്ക്ക് ലഭിച്ചിട്ടില്ല. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ജീവിതം കഷ്ടപ്പാടായിരുന്നു, അത് പരമാർത്ഥമാണ്. എന്നാൽ ഈ അമ്മ വളരെ സൗഭാഗ്യവതിയായതിന്റെ കാരണം ഈ കുഞ്ഞുങ്ങളിൽ നിന്നും ഈ ഭവനത്തിൽ വന്നിട്ടുള്ള ആളുകളും ഈ അമ്മയെ നന്നായി പരിചരിച്ചു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട കുറിയാക്കോസ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ അമ്മയുടെ മക്കൾക്ക് ചിലർക്ക് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ സാധിക്കുന്നില്ല. പല കാരണങ്ങളും പരിമിതികളും ഒക്കെ അധികമാണ്. എന്നാൽ ആ കുഞ്ഞുങ്ങൾ ദൈവസന്നിധിയിൽ ഈ മാതാവിന്റെ നല്ല പാത പിന്തുടരുന്നുവെങ്കിൽ ഈ ശവസംസ്കാര ശുശ്രൂഷയിൽ ഈ സ്ഥലത്ത് സംബന്ധിക്കാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിലും അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഈ മാതാവിന്റെ നല്ല പാതകളെ പിന്തുടരുവാനുള്ള കൃപ മാതാവ് മുഖാന്തരം അവർക്ക് ലഭിക്കും എന്ന് നല്ല ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. യഥാർത്ഥത്തിൽ അമ്മ ബന്ധങ്ങളുടെ ശ്രേഷ്ഠമായ കണ്ണിയാണ്. അമ്മ വേർപിരിയുമ്പോൾ ചരിത്ര ലോകത്തിലെ ബന്ധത്തിന്റെ മനോഹാരിതയാണ് വേർപിരിയുന്നത്. അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, ഈ മാതാവ് ദൈവസന്നിധിയിലേക്ക് വേർപിരിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് മാതാവിനോട് ലഭിച്ച നല്ല മാതൃക, കഷ്ടതയുടെ നല്ല മൂല്യം, വിശ്വാസ ജീവിതത്തിന്റെ ഉറപ്പ്, അതൊരു മുതലായി സൂക്ഷിക്കുവാൻ മക്കൾക്കും കൊച്ചുമക്കൾക്കും എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പങ്കട സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളിയുടെ ഈ ഭവനത്തോടുള്ള എല്ലാവിധ
താദാത്മ്യവും കേവലം അനുശോചനമല്ല, ഇത് ഞങ്ങളുടെ ദുഃഖമാണ്, വിശ്വാസ സമൂഹത്തിന്റെ ദുഃഖമാണ്. എന്നാൽ വലിയ പ്രത്യാശയുണ്ട് ഇതിന്റെ പുറകിൽ, ദൈവസന്നിധിയിലേക്ക് യാത്ര അയക്കുന്നു എന്ന പ്രത്യാശ. ആ പ്രത്യാശയിൽ ഈ മാതാവിനെ ദൈവസന്നിധിയിൽ യാത്ര അയക്കുന്നു. എല്ലാവരുടെയും പ്രത്യേകിച്ച് ഇടവകയുടെ എല്ലാ ദുഃഖവും ആദരവും ഈ മാതാവിനോടും കുടുംബത്തോടും അർപ്പിക്കുന്നു. എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛൻ ഇപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥന നിർവഹിച്ച് ഭവനത്തിലെ ശുശ്രൂഷയുടെ സമാപനം കുറിക്കുന്നതാണ്. روحو نابو لبرو والروحو قادسو شرنا طالي من قربيل إيوا سرما بمتنا بي قبري نتعنا تينا إستو من دارس كلية رئيسا يدي قمون راجا ويرتي من الروبا يولي إيهم روزنا ميركم ملوان അനുഗ്രഹങ്ങൾ നടന്നിരിക്കുന്നവന് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവനെ ഭവനത്തിൽ വെച്ചുള്ള ശുശ്രൂഷ അവസാനിച്ചിരിക്കുന്നു. Yeah.
Thank you.
Yeah.
ഇടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ Thank you.
Thank you.
പിന്നെ ജീവനോട് ശേഷിപ്പിക്കുന്നവരായ നാം അവരോടുകൂടെ ഒരുമിച്ച് അന്തരീക്ഷത്തിൽ കർത്താവിനെ എഞ്ചിനേൽക്കുവാനായിട്ട് മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെ എല്ലായ്പ്പോഴും നാം കർത്താവിനോട് ഒരുമിച്ച് സ്ഥിതി ചെയ്യുകയും ചെയ്യും. ആകയാൽ ഈ വചനങ്ങൾ മൂലം പരസ്പരം ആശ്വസിച്ചു കൊള്ളുവേ. ആഹായി പറയുമോ സഭയുടെ പ്രധാന മഹാപ്രധാനാചാര്യനായ കാതോലിക്ക ബാബ സംസാരിച്ച ഒരു വാക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നു. തിരുവേനി കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് വെറുതെ ആശിച്ചു പോവുകയാണ് എന്ന് തിരുവേനി പറഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ ഈ സഹോദരി കുറച്ച് നാളുകൂടെ ജീവിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നവരായ അവൾക്ക് പ്രിയപ്പെട്ടവരെല്ലാവരുമുണ്ട്. പക്ഷേ ദൈവഹിതം നിറവേറ്റപ്പെടുക, അതിന് നീക്കമൊക്കെയില്ല. അതിന് തീരുമാനങ്ങൾ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടേതായിട്ട് ഒന്നുകൊടുക്കുവാനായിട്ട് സാധിക്കുകയില്ല. മനുഷ്യനെ ഈ ലോകത്തിലേക്ക് ദൈവം വരാൻ അയക്കുന്നു. അവനെ ദൃഢമാകുന്ന ആ സമയത്ത് ഈ ലോകത്തിൽ നിന്ന് തന്നെ ഓരോരുത്തരെയും തിരികെ വിളിക്കുന്നു.
നമ്മുടെ പലരും ആഗ്രഹിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു, ഇന്നൊരു ഇന്നപ്പം പോകണം, ഇന്നൊരു പോകണമേ എന്നൊക്കെ ആഗ്രഹിക്കുന്നവരൊക്കെ ധാരാളം ആളുകൾ കാണും. പക്ഷേ ദൈവം വിളിച്ച് വേർതിരിക്കുന്നത് ദൈവം ആഗ്രഹിക്കുന്നവരെയാണ് എന്നുള്ള വിവരം ഞാൻ പ്രത്യേകം ഓർമ്മിക്കാം. ശുശ്രൂഷ ചെയ്തു. ആ ചെയ്യുന്ന അവസരത്തിൽ മനോഹരമായ ഒരു ചെറിയ വീട് പണിയുവാനും ആ വീട് പണി അതിൻ്റെ ഭൂതാശ നിർവഹിക്കുവാനും ആ വീട്ടിൽ വെച്ച് പല പ്രാവശ്യം പ്രാർത്ഥനയോഗങ്ങൾ നടത്തുവാനും ഒക്കെ ഇടയാക്കിയിട്ടുണ്ട്. ആ വീട്ടിൽ വെച്ചൊരു വിവാഹം നടന്നു, അങ്ങനെ പല കാര്യങ്ങൾ നടന്നതൊക്കെ ഭക്തദാസി അതുപോലെ തന്നെ വീട്ടിലെ അംഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഇടപെട്ടു. ആ നല്ല സ്മരണകളെപ്പോഴും എൻ്റെ മനസ്സിൽ തങ്ങി നിർത്തിക്കൊണ്ട് അതുകൊണ്ടാണ് ഈ ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് വന്ന് സംബന്ധിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത്. ഇവിടെ വരുവാനിടയാകും എന്ന് ഓർമ്മിക്കാം. പ്രിയപ്പെട്ടവർക്ക് ഏതായാലും വേർപാട് ദുഃഖകരമാണ്. നമ്മൾ നമുക്ക് പ്രിയപ്പെട്ടവരെ ചെറിയ ഒരു യാത്ര അയക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു യാത്ര പോകുന്ന അവസരത്തിൽ കണ്ണു നനയും കാര്യം അല്പസമയത്തേക്കുള്ള വേർപാട് സഹിക്കാൻ പാടില്ലാത്തവരെ ഒരു സംഭവം പറയുന്നുണ്ട്, കരയരുതെന്ന് പറയുന്നു. കരയണം, പ്രത്യാശയോടെ കരയാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കരയുന്ന നമ്മുടെ സങ്കടം തീരുക. കരയാതെ അത് ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അത് രോഗം വരുത്തുവാനിടയാണ്. നമുക്ക് കരയാൻ എന്താണ് നമ്മുടെ പ്രത്യാശ? ഈ കത്തദാസിയെ വീണ്ടും കാണാൻ സാധിക്കുന്നത് പ്രത്യാശയോടെയാണ് നമ്മുടെ യാത്രയിൽ. അതുകൊണ്ടാണ് സാധാരണ മൃഗങ്ങളൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കുഴിച്ചിടുക എന്നുള്ളത്. അങ്ങനെ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ പരിശുദ്ധ സഭയുടെ വിശ്വാസം അനുസരിച്ച് നമ്മളിത് സംസ്കരിക്കുക. നമ്മുടെ ഒരു കാര്യം സംസ്കരിക്കുമ്പോൾ അതിനൊരു പ്രത്യാശയാണ്. നമ്മുടെ ഭവനങ്ങളിലൊക്കെ സംസ്കരിക്കുന്ന സാധനങ്ങൾ വീണ്ടും നമ്മൾ തന്നെ ഉപയോഗിക്കും. ഈ സംസ്കാരത്തിൻ്റെ പ്രത്യേകത ഇത് തൻ്റെ ഉടയവൻ വിളിക്കുമ്പോൾ എഴുന്നേറ്റത്തക്ക വിധത്തിൽ ഒരുക്കി നമ്മൾ ഭംഗിയായിട്ട് ഈ കത്തദാസി അയക്കുക. കത്തദാസി അയക്കാൻ പുറകോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ഭർത്താവിന് മക്കൾക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ അമ്മയുടെ മൃതദേഹം കാണുമ്പോൾ സ്മരണയിൽ തങ്ങി വരും. ജീവിച്ചിരുന്ന അവസരത്തിൽ തൻ്റെ ആകാവുന്ന കാര്യങ്ങൾ നമ്മളോട് ഇടപെട്ടത്, നമ്മുടെ വളർത്തിയത്, നമ്മുടെ സ്നേഹത്തോടു കൂടി നമ്മുടെ കരുതിയത്, ഇതൊക്കെ ചുറ്റുപാടുള്ളവർക്കും അതുപോലെ തന്നെ കുടുംബത്തിലുള്ളവർക്കും ഒക്കെ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത അനുഭവങ്ങളാണ്. പക്ഷേ ആ മധുര സ്മരണകൾ നമ്മുടെ ഉള്ളിൽ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ദാസിയെ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുകയും ഈ ദാസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. ഈ പുത്തനാക്കിയെ അനുകൂലമാക്കണേ, പുതുക്കണമേ, പുതുക്കപ്പെട്ട ശരീരത്തോടുകൂടെ സംസ്കരിക്കപ്പെട്ട ഈ മൃതദേഹം ഉയർത്തുമെന്ന് അബ്രഹാമിൻ്റെയും ഇസ്ഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും മണിയിൽ വിശ്രമിക്കുവാൻ നമ്മൾ ഒരുമിച്ച് വീണ്ടും കാണുവാനും ദൈവത്തിന് ഇടയാക്കണമേ എന്നുള്ള കൃത്യമായിട്ട് ഓർമ്മിക്കാം. ഈ ദാസിയും ഈ ദാസിയുടെ കുടുംബവും ഈ ദേവാലയത്തിന് വേണ്ടി ഒരുപാട് സേവനം ചെയ്യുന്നതെല്ലാം ഈ ദേവാലയം ഞാനുണ്ടായിരുന്ന കാലത്ത് ആ കാര്യങ്ങൾ ഓർത്ത് ഞാൻ പറയുകയാണ്. നന്ദിയോടെ സ്മരിക്കുന്നു. ഈ കുടുംബത്തിന് ദുഃഖമുണ്ട്, ഈ കുടുംബത്തിന് പ്രയാസമുണ്ട്. ഇവിടെ കൂടി വന്നിരിക്കുന്ന ചെയ്യേണ്ട പ്രധാനപ്പെട്ട സംഗതി ഈ കുടുംബത്തിലുള്ള ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മരിച്ചവർക്കുണ്ട് തന്നെ ആശ്വാസവും സന്തോഷവും സമാധാനവും നേരിടുന്നവരാണ് വളരെ കൂടുതലുകൾക്ക് വേണ്ടി. അതുപോലെ തന്നെ ആ കുടുംബത്തിലുണ്ടായിരിക്കുന്ന ആ വിടവ് വലിയൊരു വിടവാണ്. ഗൃഹനാഥയുടെ വേർപാടെന്ന് പറയുന്നത് കുടുംബത്തിലുണ്ടാകുന്ന വലിയൊരു വിടവാണ്. ആ വിടവ് ദയനവരാൻ വേണം പരിഹരിച്ച് അത് അതിന് തീരുമാനമുണ്ടാക്കി ആ വിടവ് നികത്തി കൊടുക്കുവാനായിട്ട് അതിനുവേണ്ടി നമുക്ക് കൊടുക്കാൻ ആശ്വാസവും ഈ വേർപാടിന് ദുഃഖത്തിന് താങ്ങുന്നതിനുള്ളതായ എല്ലാ കൃപകളും അനുഗ്രഹം വേണ്ടി കൊടുക്കണം. ചൊറിഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും സങ്കടത്തോടും ദൈവയോഗ്യമായിരുന്നു കൊണ്ട് ദൈവത്തിന് പ്രീതികരമായ ശബ്ദത്തിൽ പ്രിയരായി മാർക്കുമ്പോൾ മരണമുള്ളതായ ഞങ്ങളുടെ വർഗത്തിന്റെ യഥാർത്ഥ ജീവനാകുന്ന മശിഹാദ്രാതി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ കരുണയ്ക്കായി വാഞ്ചിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവർക്ക് നൽകപ്പെടുവാനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം മൂന്ന് പ്രാവശ്യം പ്രിയനായി സോൻ എന്നായി ഏറ്റെടുക്കണം. പ്രിയനായി സോൻ, പ്രിയനായി സോൻ, പ്രിയനായി സോൻ. Lihat sinu homo mashiha vili rahabi Lamsad sa gona
Yeah.
I'm going to go to the
Hallelujah.
ولكن هذا هو المكان الذي يجعل هذا المكان